Hi friends, PSC Cube video like Avercum Sogadam. Randarati Padanale Mudal, Kerala PSC Parikshail Manitula, Munvarsha Jodingalana, E. VDL, Yangal Charge Jayanada. 10th level prelim syllabusil Parnitula, Science Topics Sumai Bendapetta, Munvarsha Jodingalana, E. VDL, Charge Jayanada. E. Series lay Randam Hagaman E. Video. E. Video Series lay Anith Video de Linga Thai description box will go to the under. ആ വീഡിയോ കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക കൂടുതൽ പിഎസ്സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ ചോദ്യം വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ശരിയായ ആൻസർ ഓപ്ഷൻ സി ലെഡ് വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലെഡ് അടുത്തത് ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ടൈറ്റാനിയം ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം ആണ് താഴെ പറയുന്നവയിൽ ഏതിനാണ് അറ്റോമിക നമ്പറും അറ്റോമിക ഭാരവും തുല്യമായിട്ടുള്ളത് ശരിയായ ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന് അറ്റോമിക നമ്പറും അറ്റോമിക ഭാരവും തുല്യമാണ് അടുത്തത് പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും കുറയുന്നു പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ് ശരിയ ആൻസർ ഓപ്ഷൻ സി ഹൈഗ്രോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ് അതിശയളവ് അല്ലാത്തത് ഏത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം ശരിയ ആൻസർ ഓപ്ഷൻ ബി സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് അടുത്തത് ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരംഗങ്ങളായിട്ടാണ് ഓപ്ഷൻ എ അനുപ്രസ്ഥ തരംഗം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ് ശരിയ ആൻസർ ഓപ്ഷൻ സി വ്യാഴം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ് മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ എ നാല് മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം നാല് ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത് ശരിയ ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ സി ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശരിയ ആൻസർ ഓപ്ഷൻ എ ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് വായു വഴി പകരുന്ന ഒരു അസുഖം ഏത് വായു വഴി പകരുന്ന ഒരു അസുഖമാണ് ഓപ്ഷൻ ബി പന്നിപ്പനി വനഭൂമി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന വനഭൂമി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ശ്രീവിശാഖ് ശ്രീസന്ധ്യ ശ്രീജയ എന്നിവ എന്താണ് ഓപ്ഷൻ ഡി സങ്കരയിനം മരിച്ചിനിയാണ് ശ്രീവിശാഖ് ശ്രീസന്ധ്യ ശ്രീജയ എന്നിവ സങ്കരയിനം മരിച്ചിനിയാണ് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് ശരിയ ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഓപ്ഷൻ ബി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പനി ഏതാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പനി ഓപ്ഷൻ സി എലിപ്പനി മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി ഇരുപത് മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് ലോകാരോഗ്യ ദിനവുമായി ആചരിക്കുന്ന ദിവസം ഏത് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനവുമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ ഏഴാണ് മഞ്ഞ വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ഡി എണ്ണക്കുരു ഉൽപ്പാദനം മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈഡീസ് പെൺകൊതുകുകൾ പടർത്തുന്ന രോഗം ഏത് ഓപ്ഷൻ എ ഡെങ്കിപ്പനി ഈഡീസ് പെൺകൊതുകുകൾ പടർത്തുന്ന രോഗം ഡെങ്കിപ്പനിയാണ് ഏറ്റവും ശോഭയോടുകൂടി തിളങ്ങുന്ന ഗ്രഹം ഏത് ഓപ്ഷൻ ഡി ശുക്രൻ ഏറ്റവും ശോഭയോടുകൂടി തിളങ്ങുന്ന ഗ്രഹം ശുക്രൻ സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ആര് സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ഹൗസ്ഫീൽഡ് സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ഹൗസ്ഫീൽഡ് ആണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് ആര് ശരിയ ആൻസർ ഓപ്ഷൻ ബി റേച്ചൽ കാഴ്സൺ ആണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കാഴ്സൺ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആര് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ ആണ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം ഏത് ശരിയ ആൻസർ ഓപ്ഷൻ എ പൂർണ്ണാന്തര പ്രതിപതനം ടോട്ടൽ ഇൻ്റേർണൽ റിഫ്ലക്ഷൻ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം
അടുത്തത് അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അറിയപ്പെടുന്ന പേര് ഗാങ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? ഗാങ്. പ്രതിധ്വനി കേൾക്കാൻ പ്രതിപദന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം താഴെ പറയുന്നവയിൽ ഏതാണ്? ശരിയായ ആൻസർ ഓപ്ഷൻ സി 17 മീറ്റർ ആണ്. പ്രതിധ്വനി കേൾക്കാൻ പ്രതിപദന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം 17 മീറ്റർ ആണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ഏത്? ഓപ്ഷൻ ഡി ട്രിഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ട്രിഷ്യമാണ്. താഴെ പറയുന്നവയിൽ ഭൗമഗ്രഹങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഭൗമഗ്രഹങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി യുറാനസ് ആണ്. ബുധൻ, ശുക്രൻ, ചൊവ്വ, ഭൂമി ഇതെല്ലാം ഭൗമഗ്രഹങ്ങളിൽ പെടുന്നു. ഇനി അടുത്തത്, സിമെന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏത്? ശരിയായ ആൻസർ ഓപ്ഷന് ജിപ്സം. സിമെന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥമാണ് ജിപ്സം. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായി ഫാരൻഹൈറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? ശരിയായ ആൻസർ ഓപ്ഷൻ ബി 95 ഡിഗ്രി ഫാരൻഹൈറ്റ്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായി ഫാരൻഹൈറ്റ് സ്കെയിലിലെ താപനില 95 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? ശരിയായ ആൻസർ ഓപ്ഷൻ സി വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ കണ. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം കണ. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി ഡെങ്കിപ്പനി. വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള നെല്ല്. താഴെ പറയുന്നവയിൽ സങ്കരയിനം മരിച്ചിനി. നേരത്തെ പറഞ്ഞതാണ് ഓപ്ഷൻ സി ശ്രീവിശാഖം. ശ്രീവിശാഖം സങ്കരയിനം മരിച്ചിനിയാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. അടുത്തത്, സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? ഓപ്ഷൻ എ സിംഹവാരൻ കുരങ്ങ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം സിംഹവാരൻ കുരങ്ങാണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി June 5. June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ്. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡാണ്. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ ബാധകമല്ലാത്തത് ഓപ്ഷൻ ബി പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു. അടുത്തത്, മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡാണ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർക്കാന്തം ഏത് ദിശയിൽ നിൽക്കും? ശരിയായ ആൻസർ ഓപ്ഷൻ ഡി തെക്ക് വടക്ക്. സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർക്കാന്തം തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. അടുത്തത്, ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ സി മീഥെയ്ൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ ആൻസർ ഓപ്ഷൻ ഡി മെൻഡലീവ്. ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് മെൻഡലീവ്. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണമാണ് ഓപ്ഷൻ സി തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം തെർമോമീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ഏത്? താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ഓപ്ഷൻ ഡി മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം നിലവിൽ ശനി. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയത്തിന്റെ അയിര് ഓപ്ഷൻ സി ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി കാസർഗോഡ്. കാസർഗോഡിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഓപ്ഷൻ ബി തുടയല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ്.
ഒരു സങ്കരവർഗം പച്ചമുളക് ഏതാണ്? ഒരു സങ്കരവർഗം പച്ചമുളകാണ് അനുഗ്രഹ, ഓപ്ഷൻ സി. ലോകത്ത് ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം, ഓപ്ഷൻ ഡി, ഇന്ത്യയാണ്. ലോകത്ത് ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ. അടുത്തത്, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ചിക്കൻ ഗുനിയ പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത്? ചിക്കൻ ഗുനിയ പനിക്ക് കാരണമായ സൂക്ഷ്മാണു, ഓപ്ഷൻ സി, വൈറസ് ആണ്. വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ. താഴെ പറയുന്നവയിൽ പുനർസ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രകൃതി വിഭവം ഏത്? ശരിയ ആൻസർ ഓപ്ഷൻ ബി, കൽക്കരിയാണ്. കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ച കീടനാശിനി ഏത്? ശരിയ ആൻസർ ഓപ്ഷൻ എ, എൻഡോസൾഫാൻ. കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ച കീടനാശിനി എൻഡോസൾഫാൻ. നമ്മുടെ നാട്ടിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി വർഗമാണ്, ഓപ്ഷൻ ബി, വെരുക്. കൊതുക് നിർമാർജനത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും ആചരിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ് ഓപ്ഷൻ ബി, ഡ്രൈ ഡേ എന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ ഏകദേശം 60-ൽ അധികം ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ PSC വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.